17th question from exercise 5.2. Find the 20th term from the last term of the AP 3, 8, 13, 2, 53 എന്ന ലാസ്റ്റ് ടേമിൽ നിന്നും ലെഫ്റ്റിലോട്ട് കൗണ്ട് ചെയ്താൽ 20th ടേം ആയി വരുന്ന നമ്പർ എത്രയാണ്? അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോ ഇത് 253 എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ഓഫ് ദിസ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് സ്റ്റാർട്ടിംഗ് ഫ്രം 253 കൗണ്ട് ചെയ്താൽ 1, 2, 3 ഇങ്ങനെ കൗണ്ട് ചെയ്തു വന്നാൽ 20th വരുന്ന ടേം ഏതാണെന്നാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം എഴുതാം, വിച്ച് ഇസ് എ 3, ആൻഡ് കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 8 - 3 വിച്ച് ഇസ് 5. അപ്പോ ഈ അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എഴുതി. ലാസ്റ്റ് ടേം, ലാസ്റ്റ് ടേമിനെ നമ്മൾ എല്ലായിട്ട് എഴുതാം 253 ആണ്. അപ്പോ നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എഴുതി എഴുതി പോകുമ്പോൾ ആഡ് ചെയ്ത് ആഡ് ചെയ്താണ് പോകാറ്. ഇവിടെയുള്ള കോമൺ ഡിഫറൻസ് 5, 3 കൂടെ ആഡ് ചെയ്തപ്പോ 8, അഗൈൻ 5 ഈസ് ആഡ് ടു 8 ഗെറ്റ് ദ തേർഡ് ടേം 13, അഗൈൻ 5 ഈസ് ആഡ് ടു ഗെറ്റ് ദ ഫോർത്ത് ടേം. അങ്ങനെ ആഡ് ചെയ്താണ് നമ്മൾ ഓരോ ടേമുകളും എഴുതാറ്. ശരിക്കും എ എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a+n-1 × d ആണ്. അവിടെ നമ്മൾ ഫസ്റ്റ് ടൈമിന്റെ ആഡ് ചെയ്താണ് പോകാറ്. എന്നാൽ ലാസ്റ്റ് ടൈമിൽ നിന്ന് പുറകിലേക്ക് ബാക്കിലേക്ക് പോകണമെങ്കിൽ ഉള്ള ഇക്വേഷൻ ഇതാണ്, ലാസ്റ്റ് ടൈം -n-1 × d. കാരണം ഇവിടെ നിന്ന് നമ്മൾ മൈനസ് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ലാസ്റ്റ് ടൈമിൽ നിന്ന് 20th ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ 20th ടൈം ഫ്രം ദ ലാസ്റ്റ് ടൈം is equal to last term minus n minus 1 into d is equal to last term is 253 minus n 20th term ആണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ n ന്റെ വാല്യൂ 20 ആണ്. അപ്പോ 20 - 1 × കോമൺ ഡിഫറൻസ് വിച്ച് ഈസ് 5 is equal to 253 minus 19 × 5 is equal to 253 minus 19 × 5 which is 95 is equal to minus ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 158. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എഴുതി വെക്കാം. ദെയർഫോർ ദ 20th ടേം ഫ്രം ദ ലാസ്റ്റ് ടേം ഈസ് 158. 18th question, the sum of the 4th and 8th term of AP is 24. അപ്പൊ നമുക്ക് എഴുതി വെക്കാം a4 + a8 is equal to 24. അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ a4 നമുക്ക് a+3d എന്ന് എഴുതാം, പ്ലസ് a8 എന്ന് പറയുന്നത് a+7d ആണ് വിച്ച് ഈസ് 24. a യും കൂടി ആഡ് ചെയ്താൽ 2a + 3 and 7 വിച്ച് ഈസ് 10d ഈസ് ഈക്വൽ ടു 24. ഇതാണ് നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഇക്വേഷൻ. ഇവിടെ മൂന്ന് ടേമുകളും 2 മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് എല്ലാ ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇക്വേഷൻ നമുക്കൊന്ന് ചെറുതാക്കി എഴുതാം. ഇവിടെ നമുക്ക് ലെഫ്റ്റ് വിത്ത് a+5d is equal to 12 which is equation number 1. ഇനി സെക്കൻഡ് കണ്ടീഷൻ, ആൻഡ് ദ സം ഓഫ് 6th ടേം ആൻഡ് 10th ടേം ഈസ് 44. അപ്പോ a6 + a10 is equal to 44. ഇവിടെ 6th ടേമിനെ നമുക്ക് a+5d എന്ന് എഴുതാം, പ്ലസ് 10th ടേമിനെ a+9d എന്ന് എഴുതാം വിച്ച് ഈസ് 44. a യും കൂടി ആഡ് ചെയ്താൽ 2a + 5 and 9 വിച്ച് ഈസ് 14d is equal to 44. ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇക്വേഷൻ സിമ്പിൾ ആക്കുന്നു. ഇവിടെ ലെഫ്റ്റ് വിത്ത് a+7d is equal to 22 which is equation number 2. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷനെയും ഒന്ന് എടുത്തെഴുതാം, ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ ഞാൻ ആദ്യം എഴുതുന്നു a+7d is equal to 22 and ഫസ്റ്റ് ഇക്വേഷൻ ഈസ് a+5d is equal to 12. സെക്കൻഡ് ഇക്വേഷൻ ആൻഡ് ഫസ്റ്റ് ഇക്വേഷൻ. ഇവിടെ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്താൽ എ വിൽ ബി എലിമിനേറ്റഡ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു a - a ഈസ് എലിമിനേറ്റഡ്. 7 - 5 വിച്ച് ഈസ് 2d ഈസ് ഈക്വൽ ടു 22 - 12 വിച്ച് ഈസ് 10. അങ്ങനെയാണെങ്കിൽ d ഈസ് ഈക്വൽ ടു 10/2 വിച്ച് ഈസ് 5. d അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് നമുക്കിവിടെ 5 എന്ന് കിട്ടി. ഇനി നമുക്ക് എഴുതാം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് d ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അപ്പോ അവിടെ a+5dക്ക് പകരമുള്ള വാല്യൂ 5 ഈസ് ഈക്വൽ ടു 12. a+25 ഈസ് ഈക്വൽ ടു 12. ദെൻ a = 12 - 25 വിച്ച് ഈസ് -13. അപ്പോ ഫസ്റ്റ് ടേം ഓഫ് ദ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഈസ് -13. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 3 ടേംസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, സ്റ്റാർട്ടിംഗ് ഫ്രം -13. അപ്പൊ ap = -13. കോമൺ ഡിഫറൻസ് 5 ആണ്. -13 കൂടെ 5 ആഡ് ചെയ്താൽ -8 എന്ന ആൻസർ കിട്ടും. അഗെയിൻ 5 ഈസ് ആഡ് ദെൻ
മൈനസ് 3 അപ്പോൾ ഈ അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫസ്റ്റ് 3 ടേംസ് ആണ് മൈനസ് 13 മൈനസ് 8 ആൻഡ് മൈനസ് 3 19th question Subbarao started work in 1995 at an annual salary of ₹5000 was his initial salary in 1995 and received an increment of ₹200 each year എല്ലാ വർഷവും 200 രൂപ വീതം 200 റുപ്പീസ് വീതം സാലറിയിൽ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കുന്നു ഇൻ വിച്ച് ഇയർ ഡിഡ് ഹിസ് ഇൻകം റീച്ച് ₹7000 അപ്പോ അയാളുടെ ഇനിഷ്യൽ ഇൻകം ഫസ്റ്റ് ഇൻകം എന്ന് പറയുന്നതിനെ നമുക്ക് ഫസ്റ്റ് ടേമായി കൺസിഡർ ചെയ്യാം 5000 അങ്ങനെയാണെങ്കിൽ ഇൻക്രിമെന്റ് ഓരോ വർഷവും 200 രൂപ വീതം 200 റുപ്പീസ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ഇൻക്രീസ് ചെയ്യുന്ന എമൗണ്ടിനെ നമുക്ക് ഡി ആയി കൺസിഡർ ചെയ്യാം വിച്ച് ഈസ് 200 അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിനെ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനായി നമ്മൾ എഴുതുകയാണെങ്കിൽ 5000 ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഇനിഷ്യൽ സാലറി നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ അയാളുടെ സാലറി 5200 ആകും അതിന്റെ അടുത്ത വർഷം 5400 ആകും ഇങ്ങനെ എഴുതി എഴുതി പോയാൽ എത്രാമത്തെ വർഷമാണ് അയാളുടെ സാലറി 7000 ആയി മാറുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനിലെ എത്രാമത്തെ ടേം ആണ് 7000 എന്ന് കണ്ടുപിടിച്ചാൽ മതി അപ്പോ 7000 നമുക്ക് എ എൻ ആയി കൺസിഡർ ചെയ്യാം വിച്ച് ഈസ് 7000 എ എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ് വിച്ച് ഈസ് ഗിവൺ 7000 നമുക്ക് അറിയാവുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എ ഈസ് 5000 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 200 ഈസ് ഈക്വൽ ടു 7000 5000 റൈറ്റ് സൈഡിൽ എഴുതുന്നു അപ്പൊ ലെഫ്റ്റിൽ എൻ മൈനസ് 1 ഇൻറ്റു 200 ഈസ് ഈക്വൽ ടു 7000 മൈനസ് 5000 അപ്പോ ഇവിടെ നമുക്ക് എൻ മൈനസ് 1 മാത്രം എഴുതിയാൽ ഇത് മൈനസ് ചെയ്യുമ്പോൾ 2000 ആണ് ഇവിടെയുള്ള ഇൻറ്റു 200 ഇവിടെ വന്ന് ഡിവൈഡഡ് ബൈ 200 ആകും 2020 ലെഫ്റ്റ് വിത്ത് 20/2 വിച്ച് ഈസ് 10 അപ്പോ ഇവിടെ എൻ മൈനസ് 1 ആണ് 10 ആയി കിട്ടിയത് അങ്ങനെയാണെങ്കിൽ എൻ ഈസ് ഈക്വൽ ടു 10 മൈനസ് 1 റൈറ്റിൽ എത്തുമ്പോൾ പ്ലസ് 1 വിച്ച് ഈസ് 11 അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതി വെക്കാം 11th ടേം ഓഫ് ദ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ് 7000 ദാറ്റ് മീൻസ് ഹിസ് സാലറി വിൽ ബിക്കം 7000 ഇൻ 11th ഇയർ അപ്പൊ നമുക്ക് എഴുതി വെക്കാം ദെയർഫോർ ഹിസ് ഇൻകം വിൽ be 7000 in 11 years എത്ര വർഷത്തിലാണ് അയാളുടെ സാലറി 7000 ആകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് 20th question രാം കാളി സേവ്ഡ് ആർഎസ് റുപ്പീസ് 5 ഇൻ ദ ഫസ്റ്റ് വീക്ക് ഓഫ് എ ഇയർ ആൻഡ് ദെൻ ഇൻക്രീസ്ഡ് വീക്ക്ലി സേവിംഗ് ബൈ 1.75 റുപ്പീസ് ഇഫ് ഇൻ ദ nth വീക്ക് ഹെർ വീക്ക്ലി സേവിംഗ് ബിക്കം റുപ്പീസ് 20.75 ഫൈൻഡ് എൻ അതായത് രാം കാളി ഒരു വർഷത്തിന്റെ ഫസ്റ്റ് വീക്കില് 5 രൂപ 5 റുപ്പീസ് സേവിംഗ് ആയി വെച്ചു അതിനുശേഷം നെക്സ്റ്റ് വീക്കില് അല്ലെങ്കിൽ ഓരോ വീക്കിലും 1.75 റുപ്പീസ് വീതം ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരുന്നു വീക്ക്ലി സേവിംഗ് അങ്ങനെയാണെങ്കിൽ 20.75 ആയത് എത്രാമത്തെ വീക്കിലാണ് അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ അപ്പൊ ഇനിഷ്യൽ സേവിംഗിനെ അല്ലെങ്കിൽ 5 റുപ്പീസിനെ നമുക്ക് ഫസ്റ്റ് ടേം ഓഫ് ദ അരിത്മെറ്റിക് പ്രോഗ്രഷനായി എഴുതാം അതായത് ഫസ്റ്റ് സേവിംഗ് ഫസ്റ്റ് വീക്കിലുള്ള സേവിംഗ് അങ്ങനെയാണെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന എമൗണ്ട് വീക്കിലി ഇൻക്രീസ് ചെയ്യുന്ന എമൗണ്ട് 1.75 ആണ് അതിനെ നമുക്ക് കോമൺ ഡിഫറൻസ് ആയി എഴുതാം വിച്ച് ഈസ് 1.75 ഇഫ് ഇൻ ദ എൻത് വീക്ക് ഹെർ വീക്കിലി സേവിംഗ് ബിക്കം റുപ്പീസ് 20.75 അതായത് ഫസ്റ്റ് വീക്കിൽ 5 രൂപ 5 റുപ്പീസ് സേവ് ചെയ്തു നെക്സ്റ്റ് വീക്കിൽ 1.75 കൂടി ആഡ് ചെയ്ത് 6.75 റുപ്പീസ് അത് കഴിഞ്ഞ് വീണ്ടും ഒരു 1.75 ആഡ് ചെയ്യുന്നു അങ്ങനെ ആഡ് ചെയ്ത് പോയി ഒരു വീക്കില് 20.75 റുപ്പീസ് ആണ് വീക്കിലി സേവിംഗ് എങ്കിൽ ഈ 20.75 എത്രാമത്തെ വീക്കിലാണ് 1, 2, 3 ഇങ്ങനെ എണ്ണി പോയാൽ 20.75 എത്രാമത്തെ വീക്കിലാണ് വരുന്നത് അപ്പൊ നമ്മൾ അവിടെ 20.75 എ എൻ ആയി കൺസിഡർ ചെയ്യുന്നു 20.75 എ എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ് വിച്ച് ഈസ് 20.75 എ എന്ന് പറയുന്ന ഫസ്റ്റ് ടൈം 5 ആണ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി വിച്ച് ഈസ് കോമൺ ഡിഫറൻസ് 1.75 ഈസ് ഈക്വൽ ടു 20.75 എൻ മൈനസ് 1 ഇൻറ്റു 1.75 is equal to 20.75 minus 5 which is 15.75 n minus 1 is equal to 15.75 ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്ന 1.75 റൈറ്റിൽ എത്തിയാൽ ഡിവൈഡഡ് ബൈ 1.75 എന്നായി മാറും ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ n മൈനസ് 1 is equal to ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 2 ഡെസിമൽ വീതമാണ്
രണ്ടിനെയും 100 കൊണ്ട് ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഡെസിമൽ ഇങ്ങനെയായി മാറും 1575 / 175 നെ 175 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 എന്നാണ്. അതായത് n-1 = 9. അങ്ങനെയാണെങ്കിൽ n = 9 - 1 റൈറ്റിൽ എത്തിയാൽ +1 ആകും, which is 10. Find n എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ദ nth വീക്ക്, അപ്പൊ എത്രാമത്തെ വീക്കിലാണ് ഈ 20.75 ആകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എഴുതി വെക്കാം. ഒന്നുകിൽ വാല്യൂ ഓഫ് n is 10 എന്ന് എഴുതാം. ഇവിടെ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് n എന്ന് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് അതർവൈസ് നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. ഇൻ 10th വീക്ക് ഹർ വീക്ക്ലി സേവിംഗ് വിൽ ബി 20.75. പത്താമത്തെ വീക്കില് രാം കാളിയുടെ സേവിംഗ് 20.75 ആയിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. ക്ലാസ്സുകൾ ഒന്നും മിസ് ചെയ്യാതെ എല്ലാം കറക്റ്റായി റെഗുലറായി അറ്റൻഡ് ചെയ്യുക. അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക.